നമസ്കാരം. മലയാളികളുടെ പ്രിയ ഗായികമാരിൽ ഒരാളാണ് വൈക്കം വിജയലക്ഷ്മി. റിയാലിറ്റി ഷോ വേദിയിൽ നിന്നും പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയ വിജയലക്ഷ്മി ഇതിനോടകം നിരവധി ചിത്രങ്ങളിൽ പാടിക്കഴിഞ്ഞു. അനേകം പുരസ്കാരങ്ങളും താരത്തെ തേടിയെത്തി. എന്നാൽ അടുത്തിടെ വിവാഹമോചന വാർത്തകളുമായി ബന്ധപ്പെട്ടാണ് ചർച്ചാ വിഷയമായത്. തന്നെ വിവാഹമോചനത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി താരം തന്നെ നേരിട്ട് രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ ഒരു വിഭാഗം ഇവരോട് തീർത്തും പ്രതിരോധകരമായ രീതിയിലായിരുന്നു പ്രതികരിച്ചത്. സൗഭാഗ്യങ്ങൾ വന്നപ്പോൾ കെട്ടിയോനെ ഉപേക്ഷിച്ചു, അഹങ്കാരി എന്നൊക്കെയായിരുന്നു ചിലരുടെ വിമർശനം. ഇപ്പോഴതാ അത്തരക്കാർക്ക് കൃത്യമായ മറുപടിയും വിജയലക്ഷ്മിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഗവേഷക വിദ്യാർത്ഥിയായ ശാരദാദേവി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അവരുടെ പ്രതികരണം അവർ വ്യക്തമാക്കിയത്. വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക ബോൾഡാണ്. സംസാരത്തിൽ ആ ബോൾഡ്നെസ്സും ആത്മവിശ്വാസവും നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ അവർക്ക് കാഴ്ചയില്ല എന്ന കാരണത്താൽ ഏബ്ലിസ്റ്റ് ആയ സമൂഹം സംസാരത്തിലും പെരുമാറ്റത്തിലും വിനയവും അടക്കവും ഒതുക്കവും ഒക്കെ പ്രതീക്ഷിക്കും. എന്നാൽ അതിന് വിജയലക്ഷ്മി തയ്യാറായില്ല. അതുകൊണ്ടാണ് ചിലർ ഇത്തരത്തിൽ പെരുമാറിയതെന്നാണ് ശാരദാദേവി ചൂണ്ടിക്കാട്ടുന്നത്. അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വൈക്കം വിജയലക്ഷ്മിയുടെ വിവാഹമോചന വാർത്തയോട് പലരും പ്രതികരിച്ചിരിക്കുന്നത് കാണാനിടയായി. സാധാരണ വിവാഹമോചന വാർത്തകളോടുള്ളതിനേക്കാൾ കുറച്ചധികം ആകാംക്ഷ ആളുകൾക്ക് ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ വിവാഹമോചനം നേടിയത് ഡിസബിലിറ്റിയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഡിസബിലിറ്റികളുള്ള സ്ത്രീകൾക്ക് വിവാഹം എന്ന കാര്യം അപ്രാപ്യം ആയതുകൊണ്ട്. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചതെന്നത് അവരുടെ സ്വകാര്യ വിഷയമാണ്. ഞാൻ ശ്രദ്ധിച്ചത് വേറെ ഒരു കാര്യമാണ്. വൈക്കം വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള ചില കമൻറ്റുകളിൽ അവർ മഹാ അഹങ്കാരിയാണെന്നും സംസാരരീതി കേട്ടാൽ തന്നെ അത് മനസ്സിലാകുമെന്നുമൊക്കെ ചിലർ എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് തോന്നുന്നത്? സിമ്പിൾ, വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക ബോൾഡാണ്. സംസാരത്തിൽ ആ ബോൾഡ്നെസ്സും ആത്മവിശ്വാസവും നമുക്കറിയാൻ സാധിക്കും. എന്നാൽ അവർക്ക് കാഴ്ചയില്ല എന്ന കാരണത്താൽ ഏബ്ലിസ്റ്റായ സമൂഹം സംസാരത്തിലും പെരുമാറ്റത്തിലും വിനയവും അടക്കവും ഒതുക്കവും ഒക്കെ പ്രതീക്ഷിക്കും. ഡിസേബിൾഡായ വ്യക്തികൾ പാസീവായി നിഷ്ക്രിയരായി മറ്റുള്ളവരുടെ കനിവിൽ കഴിയണം. സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുള്ള രീതികൾ കടന്നു പെരുമാറിയാൽ, സംസാരിച്ചാൽ ഒരു ഡിസേബിൾഡ് വ്യക്തി അഹങ്കാരിയാകും, ധിക്കാരിയാകും. പലപ്പോഴും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനുമായിരിക്കും ഇത്തരം പട്ടങ്ങൾ ചാർത്തി കിട്ടുക. ഇവിടെ ഇതാണ് ഞാൻ കണ്ടത്. ഒരേ സമയം പാട്രിയാർക്കിയും ഏബ്ലിസവുമാണ് അത്തരം കമൻറ്റുകളിൽ ഞാൻ കണ്ടത്. ഒരു നോൺ ഡിസേബിൾഡ് സ്ത്രീക്ക് വിവാഹവും വിവാഹമോചനവും സാധ്യമെങ്കിൽ അതുപോലെ തന്നെ നോർമലൈസ് ചെയ്ത് വേണം ഇതിനെയും കാണാൻ. കാരണം അവരും ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്, ശരികളും തെറ്റുകളും എല്ലാമുള്ള ഒരു സ്ത്രീ. ഡിസേബിൾഡ് വ്യക്തികൾ ദിവ്യ അവതാരങ്ങളെന്നും പ്രത്യേകമായ അമാനുഷികമായ എന്തൊക്കെയോ കഴിവുകൾ ഉള്ളവരെന്നുമുള്ള തെറ്റായ പൊതുബോധം കൂടി ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ആ പൊതുബോധം മാറി ഡിസബിലിറ്റിയെ വൈവിധ്യമായി കരുതാൻ സമൂഹം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.